വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. പൈൽസ് പോലെ തന്നെ മലാശയത്തിന് വരുന്ന മറ്റു രണ്ട് അസുഖങ്ങളാണ് ഫിഷറും ഫിസ്റ്റുലയും. അപ്പോൾ പലർക്കും ഇതിൻ്റെ ലക്ഷണങ്ങളുടെ വ്യത്യാസം, സിംറ്റത്തിൻ്റെ ഡിഫറൻസ് ഒന്നും അറിയില്ല. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പൈൽസിൻ്റെ, ഫിഷറിൻ്റെ, ഫിസ്റ്റുലയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പൈൽസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഏനൽ റീജിയനിൽ ബ്ലഡ് വെസലിൽ വരുന്ന തടിപ്പ് അഥവാ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെ സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ബ്ലീഡിങ് ഉണ്ടാവാം, പിന്നെ നല്ല വേദന ഉണ്ടാവും, പിന്നെ മലദ്വാരത്തിന് ചുറ്റും ഇച്ചിങ് ഉണ്ടാവും, ഇച്ചിങ്ങും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടും പെയിനും ഇതൊക്കെ തന്നെയാണ് മെയിൻ ലക്ഷണങ്ങൾ പൈൽസിൻ്റെ. നിങ്ങൾ ആ വീഡിയോയും കൂടെ കാണുക, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പൈൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫിഷർ എന്താണെന്ന് നോക്കാം. നമ്മൾ ടൈറ്റ് ആയിട്ട് മോഷൻ പാസ് ചെയ്യുമ്പോൾ, അതായത് കോൺസ്റ്റിപ്പേഷനും ഒക്കെ കൊണ്ട്, മലബന്ധമൊക്കെ കൊണ്ട് നമ്മുടെ മോഷൻ ടൈറ്റ് ആവുമല്ലോ, അങ്ങനെ ടൈറ്റായിട്ട് സ്ട്രെയിൻ ചെയ്ത് മോഷൻ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏനൽ കനാലിലെ ലൈനിങ് ഒന്ന് കീറും, ഒന്ന് വിണ്ട് കീറും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. നല്ല പെയിൻ ആയിരിക്കും. നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ മലാശയം ഒന്ന് വികസിക്കും, അല്ല അവിടുത്തെ മസിൽസ് ഒന്ന് വികസിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വിണ്ട് കീറലുണ്ടെങ്കിൽ അതും കൂടി വികസിക്കും. അപ്പോൾ നല്ല പെയിൻ ആയിരിക്കും. മലം പാസ് ചെയ്ത് കഴിയുമ്പോൾ മോഷനിലെ ലൈൻ പോലെ ബ്ലഡ് കാണാം. മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം, നല്ല വേദനയും എരിച്ചിലും നീറ്റലും ഒക്കെ ഉണ്ടാവാം. ഇന്ന് ഇത്രക്കാർക്ക് നല്ല വേദന കാരണം ടോയ്ലറ്റിൽ പോകാൻ തന്നെ പേടിയായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഫിസ്റ്റുല എന്താണെന്ന് നോക്കാം. നമ്മുടെ മലാശയത്തിൽ ഉള്ള ഗ്രന്ഥികളിൽ വരുന്ന ഇൻഫെക്ഷൻ വഴി ഈ മലാശയത്തിനകത്ത് പിമ്പിൾ പോലെ ചെറിയൊരു കുരു പോലെ ഫോം ചെയ്യുകയും ഈ കുരുവിൽ നിന്നൊരു ട്രാക്ട് അഥവാ ഒരു ചാല് ഫോം ചെയ്ത് അതിൻ്റെ പുറത്ത് ഉള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഏനസിൻ്റെ ചുറ്റോ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ചുറ്റോ അല്ലെങ്കിൽ മലദ്വാരത്തിന് പുറത്തോ ഒക്കെ ആയിട്ട് പുറത്ത് ഒരു ഓപ്പണിങ്ങും കൂടി വരും. അപ്പോൾ അകത്തെ ഓപ്പണിംഗ് മലാശയത്തിനകത്തും പുറത്തും കൂടി ഒരു ഓപ്പണിംഗ് വരും, ഒരു ട്രാക്ട് ഫോം ചെയ്യും. ഇതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പസ് ഈ പുറത്തുള്ള ആ ഓപ്പണിംഗ് വഴി പസ്സും നീരും വെള്ളവും ഒക്കെ വരാം. പിന്നെ നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ ഫീക്കൽ മാറ്റേഴ്സ് അകത്ത് ഓപ്പണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഓപ്പണിങ്ങിലേക്ക് കയറിയിട്ട് ആ ട്രാക്ട് വഴി പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫീക്കൽ മാറ്റേഴ്സ് പുറത്ത് എത്തുന്നത് വരെ പെയിൻ ഉണ്ടാവും. ഇതിൻ്റെ പെയിൻ എന്ന് പറയുന്നത് ഒരു ത്രോബിങ് പെയിൻ ആണ്. അതായത് ഒരു സൂചി വെച്ച് കുത്തുന്ന പോലെയുള്ള പെയിൻ ആയിരിക്കും. പിന്നെ ഈ ട്രാക്ടിലൂടെ പസ്സും നീരും വെള്ളവും ഒക്കെ വരാം. പിന്നെ അകത്തുനിന്ന് ഫോം ചെയ്ത ഈ ട്രാക്ട് ഹീൽ ചെയ്ത് വരാനും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇതാണ് ഈ മൂന്നിൻ്റെയും സിംറ്റത്തിലുള്ള മെയിൻ ബേസിക് ഡിഫറൻസ്. ഇതാണ് എന്ത് തന്നെ ആയാലും നമ്മുടെ മോഷൻ കോൺസ്റ്റിപ്പേഷൻ ഒന്നുമില്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഭക്ഷണ ക്രമീകരണങ്ങളാണ്. അതായത് നമ്മുടെ ഫുഡിൽ നാരുകളടങ്ങിയ ഭക്ഷണം ഒരുപാട് കഴിക്കുക, പച്ചക്കറികളും ഇലക്കറികളും ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുക, മോര് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ ഇതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് സിക്സ് ബാത്ത് അല്ലെങ്കിൽ ഹിപ്പ് ബാത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ടബിൽ ഇരിക്കാൻ പാകത്തിനുള്ളൊരു ടബിൽ വെള്ളം ലൂക്വം ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിനകത്ത് ഇറങ്ങി ഇരിക്കുക, ഒരു 20 മിനിറ്റ്സ് ഇരിക്കുക. അപ്പോൾ ഇച്ചിങ്ങും പെയിനും ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ നിങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്തു പോകണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ മീറ്റ് ചെയ്യുക. ആയുർവേദത്തിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസും ഉണ്ട്, എക്സ്റ്റേണൽ പ്രൊസീജിയേഴ്സും ഉണ്ട്. ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും മെഡിക്കേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു ഡോക്ടറെ മീറ്റ് ചെയ്യാനും കൂടി നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങളുടെ ഡിഫറൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.